May I come in? Yes. Hey, Mallya sir. Yes, Gafoor Mallayya. Sir, irikku. കുടിക്കാൻ ചൂടുള്ളത് വേണോ അതോ? സോറി, ഞാൻ എന്റെ കമ്പനിയുടെ ഡ്രിങ്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. സാറിപ്പോ നാട്ടിലെത്തി. വെഡി ഫുൾ. ഇയാളോട് പത്രക്കാരോട് പറഞ്ഞത് നമ്മള് നാട് വിട്ടെന്ന്. സാറിനെ വിളിച്ചിട്ട് കിട്ടാത്തപ്പോ ഞാൻ കരുതി. ഈ എനിക്ക് തോന്നിയ മാതിരി കരുതാൻ തന്നെയാ. നമ്മളൊന്ന് കുളിക്കാൻ പോയതല്ലോ. കുളിക്കാൻ പോകുമ്പോ ആരും ഫോണും കൊണ്ട് കുളിമുറി കയറില്ലടോ. അതില്ല. ഈ വിവരമല്ല തന്നെ കാരണ്ട മാനേജറാക്കിയത്. മനുഷ്യനൊന്ന് കുളിക്കാൻ പോലും സമ്മതിക്കൂലേ. അത് പിന്നെ സാർ, ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചായിരുന്നു. അപ്പോഴൊന്നും സാർ ഫോൺ എടുത്തിരുന്നില്ല. അപ്പൊ ഈ കരുതി നമ്മള് മുങ്ങിയതല്ലേ. എടോ, ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടോ കുളിക്കാ? പറയടോ. അതല്ല സാർ. ഏതല്ല സാർ? നമ്മള് ദിവസവും കുളിക്കും. കുളിക്കാൻ പോകാൻ തുടങ്ങിയ അപ്പൊ തുടങ്ങും ഫോൺ അടിക്കാൻ. സോറി സാർ. ഇനി സാറ് കുളിക്കാൻ പോകുന്ന ഏകദേശം ടൈം അറിഞ്ഞ ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചോളാം. ഓക്കെ. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കുളിക്കാൻ ലണ്ടനിലെ ബാത്റൂമിലായിരുന്നു. ഇനി മുതൽ നമ്മൾ അമേരിക്കയിലെ ബാത്റൂമിലായിരിക്കും കുളിക്കാം. അപ്പോ ബാങ്കിന്റെ ഇൻട്രസ്റ്റ്? നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കിയാണോ ഞാൻ കുളിക്കാൻ പോകേണ്ടത്? പലിശയുടെ കാര്യമാ ചോദിച്ചത്. പലിശ തരാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതല്ലേ. പലിശ വേണേ ഞാൻ ഒഴിവാക്കി തരാം. സാറ് മുതലടച്ചാ മതി. മുതല് തന്നാ നമ്മക്ക് എങ്ങനെ മുതലാവും? എന്തൊക്കെ ചെലവുണ്ട് നമുക്ക്? അപ്പോ ബാങ്കിന്റെ പൈസ? നമ്മളെ വിമാന കമ്പനി പൊട്ടി എന്നുള്ളത് നേരാ. പക്ഷെ നമ്മള് അതിലത്തെ ജീവനക്കാരെ ഒന്നും കൈവിട്ടിട്ടില്ലല്ലോ. അതാണ് നമ്മളെ മനസ്സിന്റെ വലുപ്പം. അവർക്കൊക്കെ നിങ്ങള് വേറെ ജോലി ശരിയാക്കി കൊടുത്തോ? എന്തിനാ വേറെ ജോലി? എല്ലാ എയർ ഹോസ്റ്റസ്മാരെയും നമ്മൾ സ്വന്തം പോരെ പാർപ്പിക്കല്ലേ. ഓൾക്കൊക്കെ ചെല്ലും ചെലവും കൊടുക്കണ്ടേ? ചുരിദാറും വിടിയും വാങ്ങിച്ചു കൊടുക്കണ്ടേ? എന്തൊക്കെ ചെലവാ? അതിന്റെ ഇടയിൽ നിങ്ങളൊരു ഒരക്കമലത്തെ ബാങ്കും പലിശയും.